ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. നമസ്കാരം. നമസ്കാരം സുഹൃത്തുക്കളെ. പൊന്നിൻ വിഷു വരവായി. വിഷുവിന് അശ്വതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അടുത്ത വിഷു വരെയുള്ള പൂർണ്ണമായ ഫലങ്ങൾ, ഫലപ്രവചനങ്ങൾ എന്തൊക്കെയാണെന്നും എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നായി, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഈ വീഡിയോ താങ്കൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഇഷ്ടമല്ലെങ്കിൽ അൺലൈക്ക് ചെയ്യണേ. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കണേ. അശ്വതി നക്ഷത്രക്കാരുടെ ഫലം, വിഷു ഫലം, ഒരു വർഷക്കാലം, ഈ വിഷു മുതൽ അടുത്ത വിഷു വരുന്ന 2020 വിഷു മുതൽ 2021 വിഷു വരെയുള്ള സമയമാണ് അശ്വതി നക്ഷത്രക്കാരുടെ ഫലമായിട്ട് പറയുന്നത്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉയർന്ന വിദ്യ ആർജിക്കുന്നതിനും ഉന്നതമായ പഠനങ്ങൾ നടത്തുന്നതിനുമൊക്കെ വളരെ അനുകൂലമായ സമയമാണ്. ഉപരിപഠന ആവശ്യാർത്ഥം വിദേശങ്ങളിലൊക്കെ പോകുന്നതിനും ഒക്കെ വളരെ അനുകൂലമായ ഫലങ്ങൾ ലഭ്യമാകും. ഉദ്ദേശിച്ച സബ്ജക്റ്റിൽ പ്രവേശനം ലഭിക്കാനൊക്കെ ഭാഗ്യമുണ്ടാകും. സുഹൃത്തുക്കളുടെ വളരെയധികം സഹായ സാധനങ്ങൾ ഈ സമയങ്ങളിൽ ലഭ്യമാകും. കുടുംബപരമായി ഉണ്ടാകുന്ന ചില അനിഷ്ടതകൾ വരുമ്പോൾ, ചില വാക്കുതർക്കങ്ങളോ സംസാരങ്ങളോ ഒക്കെ വരുമ്പോൾ അതില് അവസരോചിതമായി സംയമനം പാലിക്കേണ്ടത് അത്യാവശ്യമായി വരും. ചില ഘട്ടങ്ങളിൽ കുടുംബത്തിലെ ഉണ്ടാകുന്ന ചില അനിഷ്ടതകൾക്ക് അതിന്റെ പരിണത ഫലം നമ്മുടെ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന സമയം വരും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വിചാരിച്ച കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനും അത്യധികം വളരെ ഉത്തരവാദിത്തപ്പെട്ട ജോലികൾ ചെയ്തു തീർക്കുന്നതിനും വലിയ വെല്ലുവിളികൾ ഏറ്റെടുത്ത് അതിനെ പൂർണ്ണമായും സ്വന്തം സമക്ഷത്ത് എത്തിക്കുന്നതിനും തന്മൂലം അത് പൂർത്തീകരിക്കുന്നതിനും ലക്ഷ്യം നേടുന്നതിനുമൊക്കെ വളരെയധികം സാധ്യതയുള്ള സമയമാണ്. ഏറ്റെടുത്ത കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന് പ്രത്യേക വൈഭവം ഈ സമയത്ത് ഉണ്ടാകും. ഉയർന്ന രീതിയിലുള്ള ഉദ്യോഗ കയറ്റമോ ജോലിയിൽ ഉയർന്ന രീതിയിലുള്ള ജോലി സാധ്യതകളോ ഒക്കെ വരുന്ന സമയമാണ്. ഗൃഹത്തിൽ വീട്ടിൽ ഒരുപാട് സാധന സാമഗ്രികൾ മേടിക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. സ്വന്തമായി ഒരു സംരംഭം തുടങ്ങി അതിൽ വിജയിക്കുന്നതിനും അത് തുടക്കം കുറിച്ച് അതിൽ സംതൃപ്തമായ രീതിയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകും. സാഹിത്യാദി കലകളിൽ വളരെ അഭിരുചി ഉണ്ടാകും. അതിൽ പ്രത്യേകമായ പ്രശസ്തിയും സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കാനുള്ള സമയമാണ്. നല്ല ശീലങ്ങളിലേക്ക് ഒരു മാറ്റം ഈ സമയത്തൊക്കെ സംഭവിക്കാനുള്ള സാഹചര്യമുണ്ട്. വിഷുക്കാലം വളരെ അനുകൂലമാണ്. മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യങ്ങളിലൊക്കെ വളരെ ഉത്സുഖമായി പ്രവർത്തിക്കുന്ന സമയമാണ് വരുന്നത്. കുടുംബത്തോടൊപ്പം വളരെ സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും താമസിക്കാനും മുന്നോട്ടു പോകുന്നതിനും സാധിക്കും. കുടുംബാംഗങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ ഈ സമയത്ത് വളരെ പ്രത്യേകമായി ഉണ്ടാകും. മനസുഖവും മനസമാധാനവും സന്താനങ്ങളുടെ കാര്യത്തിൽ വളരെ സന്തോഷവും ഒക്കെ ഉണ്ടാകും. ആരോഗ്യപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതുകൊണ്ട് രോഗദുരിതങ്ങൾ, മറ്റുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഇതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്ന മാറുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. വിഷുവിന്റെ ആനുകൂല്യം, വിഷുഫലം, അശ്വതി നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണമേന്മ ഉണ്ടാകുന്ന സമയമാണ് വരാനിരിക്കുന്നത്. ചില ബുദ്ധിമുട്ടുകൾ സാമൂഹികമായി ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിനും ഒക്കെ സാധിക്കും. സാമൂഹികമായ ഉണ്ടാകുന്ന ചെറിയ അനിഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ അതിനുള്ള പരിസമാപ്തിയാകുകയും ഇവരുടെ ഭാഗ്യം വളരെയധികം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നന്ദി, നമസ്കാരം.